ഹലോ നമസ്കാരം വെൽക്കം ടു ഉമാസ് വേൾഡ് ഇന്ന് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്ന ഒരു പുതിയ ഡിഷാണ് അത് ഇതുവരെ ആരും ഉണ്ടാക്കി കണ്ടതായിട്ട് ഞാൻ കണ്ടിട്ടില്ല ഇത് എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ ചേട്ടൻ പറഞ്ഞു തന്നാണ് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിന് വേണ്ടുന്ന ഐറ്റം റവ അത് रवें पाल वेण अब पा एत्र कवें शर्क कुछ तेना पड़ी पड़ी तिगे नमक और इडली पात्र वेलम वा याद का आद्य पा नाईट चूड़ा ना तिपी पा या पात्र नाईट तिपी നല്ല ചൂടായി പൊങ്ങി വരണം പൊങ്ങി വരുമ്പോൾ നമുക്ക് അപ്പോളത്തേക്ക് റവ ഈ പാത്രത്തിലേക്ക് ഇട്ടു റവയും തേങ്ങയും ഇട്ടു ശർക്കര നമ്മുടെ അളവ് അനുസരിച്ച് മധുരം നന്നായിട്ടുള്ളതാ നല്ലത് നമുക്ക് ഇങ്ങനെ കുറേശ്ശെ ശർക്കര ഇട്ട് നോക്കാം കുറച്ചും കൂടി ഇടാം അത് ഓരോ ശർക്കരയ്ക്ക് ഓരോ മധുരമായിരിക്കും മതി ഇത്ര മതി എന്തായാലും ഇതിനി പാൽ ചൂടോടെ ഒഴിക്കണം അപ്പോൾ പൊട്ടുവൊന്നും വരരുത് ഗ്ലാസ് പാത്രമല്ല അതിനാ ഞാൻ ഈ തടി വെച്ചിരിക്കുന്നത് ഏത് പാത്രത്തിലായാലും മതി ഇനി ഇതിനകത്ത് രണ്ട് അണ്ടിപ്പരിപ്പൊക്കെ ഇട്ടാൽ നല്ലതാ പാൽ തിളക്കി നമുക്ക് ഈ അണ്ടിപ്പരിപ്പ് മുറിച്ച് മുറിച്ചിടാം ഒന്നും കൂടി ഇളക്കണം ആ സമയത്തേക്ക് പാൽ തിളച്ചു വരുമ്പോഴത്തേക്ക് ഇതില കുറച്ച് ബട്ടറോ നെയ്യോ എന്തെങ്കിലും ഒരു പരട്ടണം ഒരു മയം തൂക്കണം വലിയ തട്ടുണ്ട് വലിയ തട്ടത്തിൽ ധാരാളം ഒഴിക്കാം ഇത് പണ്ട് എൻ്റെ ചേട്ടൻ എനിക്ക് പറഞ്ഞു തന്നതാ പാല് തിളച്ച് പൊങ്ങി വന്നു അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒഴിക്കണം ഇഡലി പാത്രം അടുപ്പിലേക്ക് വെക്കാം ശർക്കര ഉരുകി കഴിയുമ്പോൾ നമുക്ക് ഇത് ഇഡലി തട്ടിൽ ഒഴിക്കണം ഇത് മതി ഇത്രേ ആകാവുള്ളൂ അല്ലേ പിന്നെ മുറിച്ചെടുക്കാൻ പാകത്തിന് ഇത് കുറുകി നമുക്കിനി ഇത് ഇഡലി തട്ടിലേക്ക് ഒഴിക്കണം നന്നായിട്ട് ഇളക്കി ഒഴിക്കണം എനിക്ക് രണ്ടായിട്ടേ ഒഴിക്കാൻ പറ്റുള്ളൂ വെള്ളം വെച്ച് ഇഡ്ഡലി തട്ടി വെച്ചു ഇനി ഇത് അടച്ച് സിമ്മാക്കുക ഒരു പത്ത് മിനിറ്റിനകം ഇത് വെന്ത് നല്ല പാകമാകും ഇരിക്കട്ടെ നമുക്കിത് ആയോന്നൊന്ന് നോക്കാം ഇഡ്ഡലി നോക്കുന്ന കണ്ടോ നല്ല പാകമായി ഇഡ്ഡലി നോക്കുന്ന മാതിരി കുത്തി തന്നെ നോക്കും പത്ത് മിനിറ്റ് തികച്ചായില്ല ഇങ്ങനെ സ്റ്റൗ ഓഫാക്കി ഇതെടുത്തിട്ട് അടുത്തത് ഒഴിക്കാം ഇതൊന്ന് ആറട്ടെ ആറിട്ട് നമുക്ക് ഇളക്കി എടുക്കണം എന്നിട്ട് കട്ട് ചെയ്ത് വെക്കണം വളരെ എളുപ്പം ഉണ്ടാക്കാവുന്ന ഒരു സ്വീറ്റ്സാണ് ഇത് കുറച്ച് ചൂടാറി വേണമെങ്കിൽ നമുക്ക് എടുക്കാം കുറച്ച്
ചൂട ചൂടാറിയാ നല്ലതാ, അല്ലെങ്കിൽ ഒരൊട്ടൽ വരും. നല്ലോണം ആറാറ് നമുക്ക് എടുത്താ നമുക്കിതെല്ലാം എടുത്ത് വേറൊരു പ്ലേറ്റിലേക്ക് വെക്കാം. നമ്മുടെ സൂചി ബർഫി റെഡിയായി. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഗുഡ് ബൈ.